പക്ഷെ നിങ്ങൾ ആരും ധരിക്കരുത്. ഇവൻ ഇത് ചെയ്തത് സെബിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണോ, അല്ലെങ്കിൽ ഇവൻ ഇത് ചെയ്തത് പ്രേക്ഷകരെ നന്നാക്കാൻ വേണ്ടിയാണോ, നിങ്ങൾ ആരും ധരിക്കരുത്. അതിന്റെ വ്യക്തമായ വോയിസ് സ്ലിപ്പുകൾ എന്തെങ്കിലും ഉണ്ട്. ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. സിബിനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി അതീവ ശ്രമം ബിഗ് ബോസ് ഹൗസിൽ ചിലർ നടത്തുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. ചിലരുടെ അഭിപ്രായമാണ് സിബിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയെ മറികടക്കാമെന്നുള്ള രീതിയിലുള്ള ചർച്ച നടക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. എന്നാൽ സിബിനെ കൊണ്ടുവരാൻ സാധ്യത കുറവാണ്. കാരണം സിബിൻ പുറത്തു പോകണമെന്ന് ഇത്രയും അധികം വാശി പിടിച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിബിനെ പുറത്തൊക്കെ അയച്ചത്. സിബിന് കൊടുത്ത് പാനിക്ക് ഡിസോർഡറിൻ്റെ എന്തോ ഗുളിയെ സജസ്റ്റാണ് ചെയ്തത്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ. അല്ലാതെ സിബിന് ഈ പറഞ്ഞ കണക്ക് ബൈപോളാർ ടാബ്ലറ്റ് കൊടുത്തായിട്ടുള്ള ഒരു തെളിവുകൾ സിബിൻ പുറത്ത് വിട്ടിട്ടുമില്ല. ആ ടാബ്ലറ്റ് നമ്മളെ കാണിച്ചിട്ടുമില്ല. അഖിൽമാരാർ അത് കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഇത് പറയുന്നതാണ്, ആർക്കെന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ സിബിൻ വരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ശരിയല്ല. സിബിനെ വിളിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ സിബിൻ വന്നാൽ നന്നാവുമെന്ന് തന്നെയാണ് പറയുന്നത്. ഞാനും സിബിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. സിബിൻ വന്നാൽ നന്നാവും. കാരണം സിബിൻ ഈ സീസണിൽ വിന്നർ തന്നെ ആവേണ്ട ഒരാളായിരുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ ഏറ്റവും അവസാനം നേടിയ സപ്പോർട്ടിനേക്കാൾ ഈ സീസണിൽ സിബിൻ നേടി. ആ ഒരു സപ്പോർട്ട് വെച്ചാണ് അഖിൽ ഇവിടെ ഒരു പ്ലേ നടത്തിയിരിക്കുന്നത്. ഞാൻ 100% ഞാൻ നിങ്ങളോട് പറയുന്നത് അഖിലിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ഇപ്പോഴും അഖിൽ ഈ പറഞ്ഞ ഈ ഏഷ്യാനിലെ രണ്ട് ഉടായ്പ് വീരന്മാരെ തുറന്നു കാട്ടിയത് അഭിനന്ദനാർഹം തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ഇത്രയും അധികം ജനപ്രീതി അഖിലിന് കിട്ടാനുള്ള സംഭവം, അഖിൽ വളരെ കുശാഗ്ര ബുദ്ധിക്കാരനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ റോബിനൊന്നും അത്രയും കുശാഗ്ര ബുദ്ധിയില്ല. അഖിൽ ഇവിടെ നടത്തിയിരിക്കുന്ന പ്ലേ വ്യക്തമായി എനിക്ക് മനസ്സിലായത് അഖിൽ സെബിനോട് വിളിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട്. അഖിലിൻ്റെ ഉള്ള കണക്ക് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. യൂട്യൂബേഴ്സിനെ തള്ളക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അഖിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പൊട്ടിക്കാം, ഒന്ന് രണ്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആമാർക്കെതിരെ വെച്ച് അലക്കാം, ഞാനും കുറച്ച് വൈറലാവട്ടെ. അതായത് അഖിലിപ്പം ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം അഖിലിനെ പറ്റി ആരും പറയുകയോ ചർച്ച ചെയ്യുകയും ചെയ്യുന്നില്ല. ഈ സീസണിൽ നെഗറ്റീവ് ആണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു റീച്ച് വരുന്നു. സീസൺ വൈ റീച്ച് ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഖിൽ നല്ല പ്ലെയറാണ്, പക്ഷേ റീച്ച് ഇല്ലായിരുന്നു. കഴിഞ്ഞ സീസണിൻ്റെ ഇരട്ടി വ്യൂസ് ആണ് ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും. പൊതുവേ വ്യൂസ് കൂടുതലാണ്. കഴിഞ്ഞ തവണ റോബിൻ എന്താണ് പറ്റിയത്? ആക്ച്വലി റോബിനെ നമ്മൾ പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം റോബിൻ ഉണ്ടായ അനുഭവമാണ് പറഞ്ഞത്. റോബിൻ ധരിക്കുന്നത് റോബിനെ ബിഗ് ബോസുകാർ ഉപദ്രവിച്ചു, റോബിനെ പുറത്താക്കി, വീണ്ടും രണ്ടാമതും പുറത്താക്കിയെന്ന് അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് വേണമെങ്കിലും ചിന്തിച്ചൂടെ. അയാൾക്കുണ്ടായ നേരിട്ട് ഉണ്ടായ അനുഭവം അയാൾക്ക് തോന്നുന്ന കാര്യമാണ് അയാൾ പറയുന്നത്. അല്ലാതെ അതിന് മുമ്പ് ഈ ഷോയെ ഉപദ്രവിക്കാൻ റോബിൻ ശ്രമിച്ചതായി എനിക്കറിയാൻ വയ്യ. റോബിനെ രണ്ടാമതും പുറത്താക്കിയപ്പോൾ അതെന്താണ് അവിടെ നടന്നതെന്ന് റോബിൻ ഈ പറഞ്ഞാണെങ്കിൽ അഖിലിനെ പുറത്താക്കണമെന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അതിന് മാത്രമാണ് എതിർത്തത്, ഇപ്പോഴും യോജിപ്പില്ല. പക്ഷെ റോബിനെ ഉപദ്രവിച്ചു എന്ന് റോബിൻ ചിന്തിക്കുന്നത് റോബിൻ്റെ സ്വാതന്ത്ര്യമാണ്. അഖിലിനേക്കാൾ എത്രയോ ഭേദമാണ് റോബിനപ്പോൾ. ഇവിടെ അഖിലിനെ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസുകാർ ഉപദ്രവിച്ചിട്ടുണ്ടോ? അഖിൽ വിന്നറായില്ലേ? അഖിൽ ജയിച്ചില്ലേ? അഖിലിനെ തോൽപ്പിക്കാൻ ഈ രണ്ടുപേർ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് അഖിൽ ജയിച്ചു? പിന്നെ രണ്ടാമത്തെ കേസ്, അഖിൽ എപ്പോഴും ഈ പറയുന്നത് ഈ അടുത്ത കാലത്ത് പോലും അഖിലിൻ്റെ വീട്ടിൽ പാലുകാച്ചൻ പോലും വന്ന ശോഭയാണ് പറയുന്നത്. ഒരു സ്ത്രീയെ ഇത്രമാത്രം അവമാനിക്കേണ്ട ആവശ്യം എന്താണ് അഖിലിന്? അവരുടെ വ്യക്തിത്വം പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ നീ എന്തിനാണ് അവരെ അവമാനിക്കുന്നത്? ഇവനിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കാൻ ഇവൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോബിനൊന്നും ഇവനെപ്പോലെ സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റോബിനൊന്നും കാര്യങ്ങൾ അത്രത്തോളം അവതരിപ്പിക്കാൻ അറിയില്ല. ഇവന് കാര്യങ്ങൾ അവതരിപ്പിക്കാനും വളച്ചൊടിക്കാനും അറിയാം. ബിഗ് ബോസ് 5-ൽ നിന്ന് അഖിൽമാരാർ വളരെ ജെനുവിനായിട്ട് എന്ന ഒരാളാണ്, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ ഈ അഖിൽമാരാർ ചെയ്തത് സിബിന് വേണ്ടി സംസാരിച്ചത് എന്തിനാണ്? അഖിൽമാരാറുടെ സീസണിൽ അവസാന നിമിഷം അഖിലിന് കിട്ടാത്തൊരു സപ്പോർട്ട്, 80% ആൾക്കാരുടെ സപ്പോർട്ട് ഇപ്പോൾ സെബിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെബിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് ഏറ്റെടുക്കും. സെബിൻ്റെ സപ്പോർട്ടേഴ്സ് വരും. ഓൾറെഡി ഷോയ്ക്കെതിരെ ആൾക്കാർ നിൽക്കുവാണ് സെബിനെ പുറത്താക്കിയതിൽ. അപ്പോൾ സെബിൻ്റെ സപ്പോർട്ടേഴ്സ് വന്ന് അഖിലിനെ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ അഖിൽ ഈ പെൺവിഷയം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും മൈൻഡ് ചെയ്തില്ലായിരുന്നു. ആരും മൈൻഡ് ചെയ്തേനെ? ഒരാളും മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഇത് സെബിനിലൂടെ അഖിൽ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ മൈൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് അഖിൽ സെബിനെ ഈ വിഷയത്തിൽ പോയി പിടിച്ചത്. എന്തുകൊണ്ട് ഈ സീസൺ തുടങ്ങുമ്പോൾ അഖിൽമാരാർ അത്ര ധാർമ്മികതയുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞില്ല, ഓഡീഷന് മുമ്പ് ഈ ഒരു വിഷയം പറഞ്ഞില്ല, പോകുന്ന പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കണക്കുള്ള പീഡനം അവിടെ നടക്കുന്നുണ്ട്, നിങ്ങളെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവൻ തളകി വിളിച്ചേക്കുവാണ് യൂട്യൂബേഴ്സിനെ. ഇവനെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത് 100-ൽ പരം വീഡിയോകൾ ചെയ്തിരിക്കുന്ന നമ്മളെപ്പോൾ ഉള്ളവരെ ഇവൻ തളകി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. ഇവൻ നല്ല പ്ലെയർ ആയിരുന്നു, എല്ലാ പ്ലെയറേക്കാട്ടിയും ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവൻ ഈ കാണിച്ചത് തന്തയില്ലായ്മയാണ്. ഇവൻ എന്താണ് ചെയ്തത്? ഇവൻ എന്താണ് അവസാനം പറഞ്ഞത്? ഫൈനൽ സ്റ്റേജിൽ ബിഗ് ബോസും ഏഷ്യാനെറ്റുമാണ് എല്ലാത്തിൻ്റെയും അവസാനം, ഞാൻ വിജയിച്ചെങ്കിലും നിങ്ങളെ സ്നേഹിക്കേണ്ട അതിനെയാണ്. പുറത്തിറങ്ങി ഹൈദരാബാദിലെ ഇന്റർവ്യൂവിൽ ഇവൻ എന്താ പറഞ്ഞത്? റോബിനെ പോലെ ആവുമെന്ന് ചോദിച്ചപ്പോൾ റോബിൻ്റെ തന്തയല്ല എൻ്റെ തന്ത, ഇപ്പം എന്താ അഖിലിൻ്റെ തന്ത മാറിയോ? ഇവന് വേറെ എന്തെങ്കിലും പ്രൊഫഷനിൽ പോയിക്കൂടായിരുന്നു? ഈ ഒരു വർഷമായിട്ട് വേറെ എന്തൊക്കെ പ്രൊഫഷനിൽ പോകായിരുന്നു? ഇവൻ ഈ ബിഗ് ബോസിൻ്റെ പുറകെ കിടക്കേണ്ട ആവശ്യമുണ്ട്? ഇവനോട് ആരെങ്കിലും പോയി ചോദിച്ചോ? ഇതിന് താഴെ വരെ വരുന്ന ആൾക്കാരെല്ലാം അഖിലിനെ സപ്പോർട്ട് ചെയ്ത് പറയുമോ? എനിക്കറിയാം ആ രീതിയിലാണ് അഖിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം റിനോഷിനെ അടക്കം എന്ത് അവഹേളനമാണ് ഇവൻ നടത്തുന്നത്? ഇപ്പം ഈ അഖിൽമാരാർ മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ കഴിവുള്ള ആൾ കേരളത്തിൽ. വേറെ ആർക്കും അഖിൽമാരാറെ പോലെ സംസാരിക്കാൻ കഴിവില്ലേ?
അഖിൽ എന്തൊക്കെയോ നേടിയിട്ട് വന്നാലാന്ന് പറയുന്നു. എന്താ നേടി? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അഖിൽ ബിഗ് ബോസിന് മുമ്പ് ആയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ നാട്ടുകാരൻ തന്നെയാണ്. ഉടുതുണിക്കും മറുതുണിയില്ല, ഒരു തെണ്ടിയെ പോലെ ബിഗ് ബോസിലിട്ട് കയറിപ്പോയവനാണേ അവൻ. ഇത്രയും സപ്പോർട്ട് നേടി വിജയിച്ചു. ഇവനെ സപ്പോർട്ട് ചെയ്തവരെ തള്ളക്കി വാട്സപ്പ് ഗ്രൂപ്പിൽ വിളിച്ചേക്കുവാണ്. ബിഗ് ബോസ് വിന്നറാവുന്നൊക്കെ വലിയ കാര്യം തന്നെ, എന്ന് കരുതി ലോകം കീഴടക്കുകയാണെന്നുള്ള ധാരണ ഒന്നും പാടില്ല. നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ മറ്റ് പ്രൊഫഷനിലോട്ട് പോകുക, കാണിച്ചു കൊടുക്കുക. അല്ല ഇന്റെ പുറകെ വീണ്ടും ഇന്റെ വാല തൂങ്ങലല്ലേ വേണ്ടത്. അവിടത്തേക്കാട്ടി വലിയ പീഡനമല്ലേ സിനിമാ മേഖലയിൽ നടക്കുന്നേ. നീ നാളെ എടുക്കുന്ന സിനിമയിൽ ഇതുപോലെ പീഡനം നടന്നു കഴിഞ്ഞാൽ നീ എതിർക്കോ? നീ അത് കണ്ടില്ലെന്ന് അടിക്കത്തില്ലേ? സിനിമ വേണ്ട നോക്കോ. നീ ഏത് സിനിമയാണ് അവനുള്ളത്? ഷാജി കൈലാസൻ സിനിമ ഉണ്ടെന്ന് ഇവന് ഇവനീ പറയുന്നതല്ലാതെ ഇവന് ഏത് സിനിമയാണ് അവനുള്ളത്? ഏത് സിനിമയാണ് ഇവനുള്ളത്? ആരാണ് ഇവനെ വെച്ച് സിനിമ എടുക്കാൻ തയ്യാറായി വന്ന് പുറലോകം ഇറങ്ങിയ ആരാണ്? ഈ ഇതൊരു വലിയ വിഷയമാണിത്. 200 പെണ്ണുങ്ങളെ ഇവൻ കൊണ്ടുപോയി പെടുത്തി, ഇത് ആരോപിച്ചിട്ട് അവരെല്ലാം വേശ്യയാക്കി ഇവൻ മുദ്രകുത്തി. സീസൺ 5 ഇവന് സപ്പോർട്ട് കിട്ടിയില്ലെന്ന് പറയുന്നു. എടാ ഉളുപ്പുണ്ടോ നിനക്കത് പറയാൻ? ഇതിന് മാത്രം സപ്പോർട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടോ? 6-7 റീസൺ ഉണ്ടായിരുന്നു ഇവനെ പുറത്താക്കാൻ. ഇവനെ പുറത്താക്കാതിരിക്കാനുള്ള മെയിൻ കാരണം റോബിന് ഇവനെ പുറത്താക്കാൻ ചെന്നപ്പോൾ ഇവൻ അവിടെ പുറത്തുപോയി കഴിഞ്ഞാൽ അവിടെ റോബിൻ വിജയിക്കുവാണ്. അതുകൊണ്ടാണ് ഇവനെ പുറത്താക്കാതെ ഇവനെ വിന്നറാക്കിയത്. ഇവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ചെയ്തെങ്കിലും ഇവൻ വിന്നറാവണമെന്ന് അവർ ആഗ്രഹിച്ചു. ഇവന് കഴിവുണ്ട്, നല്ലതായിട്ട് കളിച്ചു. പക്ഷെ ഇവനെ പുറത്താക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെമ്മാടിത്തരാണ്. ഫിനാലയിൽ പറയുക ബിഗ് ബോസിന്റെ ഫാനാകുക, നിങ്ങൾ ബിഗ് ബോസിന്റെ ഫാനാകുക. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ എന്താണ്? പുറത്തിറങ്ങി റോബിനെ കുറ്റം പറഞ്ഞു. ബിഗ് ബോസ് ഹൗസിൽ നീ ബിഗ് ബോസ് കളിച്ച്, നാട്ടിലും നീ ബിഗ് ബോസ് കളിക്കുന്നു. ഇപ്പൊ ഇവന്ന് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഞാൻ ബിഗ് ബോസ് കളിക്കാൻ പോവുക. റിനോഷിനോട് പറഞ്ഞേക്കുക ബിഗ് ബോസ് അവിടെ നടക്കട്ടെ, ഞാൻ ഇവിടെ ബിഗ് ബോസ് കളിക്കാൻ പോകും. ഉളുപ്പുണ്ടാണ് നിനക്ക്? നിനക്ക് വേറെ എന്തെല്ലാം പണിക്ക് വയ്ക്കൂടെ? നിനക്ക് സിനിമ എടുക്കാൻ വേറെ എന്തെല്ലാം പണിക്കും? നീ എന്തിനാ ഇതിന്റെ പുറകെ വന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നീ ഇപ്പം പൈസ ഉണ്ടാക്കിയെടുക്കുന്ന യൂട്യൂബേഴ്സിനെ തേറി പറഞ്ഞതല്ലേ? ഇവന് സായി കൃഷ്ണനെ അല്ലെങ്കിൽ റോബിനെയൊക്കെ പറഞ്ഞ് തോന്നിക്കാൻ പറ്റും. അവരൊന്നും അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കാൻ കഴിവുള്ള ഒരാളോട് അവൻ ചെറിയവനോ വലിയവനോ ആയിക്കോട്ടെ, നീ സംസാരിക്കാൻ തയ്യാറാവും. നിന്റെ കള്ളത്തരങ്ങൾ ഓരോന്ന് പൊളിഞ്ഞു നടക്കും. ഇവിടെ ഇവൻ കറക്റ്റായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഏഷ്യാനിലെ 2 എനിക്കും അറിയാം. എന്ന് കരുതി നമ്മളൊരു സ്കൂളിലെ 2 അധ്യാപകർ തെറ്റ് ചെയ്യുന്ന കരുതി, അല്ലെങ്കിൽ ഒരു സിനിമയിലെ 2 ക്രൂ മെമ്പേഴ്സ് തെറ്റ് ചെയ്യുന്ന കരുതി, അതിനെ മൊത്തം ഇതുപോലെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് അതിലുള്ള എല്ലാ പെണ്ണുങ്ങളെ അവഗണിച്ചിട്ട് അല്ലെങ്കിൽ അതിലെ ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ സ്വന്തമായി ഇവനൊരു അന്നം കൊടുത്ത് ഇവനൊരു ഐഡന്റിറ്റി കൊടുത്ത് പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ ബിഗ് ബോസിലുണ്ട്, നമ്മൾ എതിർക്കുന്നുണ്ട്. ഇത്തവണ ഈ ജാസ്മിന്റെ ഈ പേക്കൂത്തുകൾ, ഗബ്രിയുടെ പേക്കൂത്തുകൾ, ഇവരുടെ ഏപ്പടം വെച്ച് ഇതേപോലെ റേറ്റിംഗ് ഉണ്ടാക്കിയത് എനിക്ക് യോജിപ്പില്ല. പക്ഷെ നിങ്ങൾ ആരും ധരിക്കരുത്, ഇവൻ ഇത് ചെയ്തത് സെബിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണോ, അല്ലെങ്കിൽ ഇവൻ ഇത് ചെയ്തത് പ്രേക്ഷകരെ നന്നാക്കാൻ വേണ്ടിയാണോ, നിങ്ങൾ ആരും ധരിക്കരുത്. അതിന്റെ വ്യക്തമായ വോയിസ് സ്ലിപ്പുകൾ എന്തെങ്കിലുമുണ്ട്. ഹൈഡ്രോളി ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് 4 ലക്ഷം, വേറൊരു ചാനലിന് 1.5 ലക്ഷം. ഇവൻ മേടിച്ചേക്കുന്ന പൈസയാണ് ഇന്റർവ്യൂവിന്. ഹൈദരാലിക്ക് മെഗാ ഒരു ഇന്റർവ്യൂവിന്റെ കോൺടാക്ട് തന്നെയാണ്. ഇവൻ ആരുടെയും പേര് പറയത്തില്ല, പേര് പറയാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, പേര് പറയത്തില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ റോബിനൊക്കെ എന്താ ചെയ്തത്? റോബിൻ ഒന്നും ചെയ്തിട്ടില്ല. റോബിൻ ഈ ഷോയ്ക്ക് സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അന്നാ പറഞ്ഞല്ലാതെ ഒന്നും റോബിൻ ചെയ്തിട്ടില്ല. റോബിനെയൊക്കെ ആൾക്കാർ ട്രോൾ ചെയ്ത് വെറുതെയാണ്. അതിന്റെ എന്തോ ഇരട്ടിയായിട്ടാണ് അവൻ ചെയ്ത്. പല പ്രേക്ഷകരും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ചിന്തിക്കുന്നുണ്ടാവും. അഖിലിന്റെ അത്ര സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല, എല്ലാം അഗേൻസ്റ്റായിരിക്കും. പക്ഷേ വ്യക്തമായി എനിക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഷോയെ സപ്പോർട്ട് ചെയ്യാനോ ഏഷ്യാനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഇതാണ് ഇതിന്റെ ഫാക്ട്. ഇത് മനഃപൂർവ്വം ഇവൻ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഈ അഖിലിന് ഇത് ഫ്രസ്ട്രേഷനാണ്. പല ബിഗ് ബോസ് താരങ്ങൾക്ക് ഇതുണ്ട്. അവരുടെ ഒരു ആധിപത്യം പോകുന്നു കണ്ടപ്പോൾ രാജാവായി നിന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നുമില്ല. ഇവനൊക്കെ മുന്നോട്ട് വേറെ പണിക്ക് പോട്ടെ. ഇവനെന്താ ഇതി കടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്? നീ വേറെ വല്ല പണിക്കും പോടെ. നിനക്ക് എന്തെല്ലാം പണിക്കും? നീ ഇലക്ഷൻ നയിക്കുക, അല്ലെങ്കിൽ നീ സിനിമ എടുക്കുക. ആരെ നിന്നോട് പറഞ്ഞ പോലെന്ന് നീ ഇത് ഇതിന്റെ വിധി കർത്താവായിട്ട്. അത് മാത്രമല്ല, വേറൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇവനെ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ബിഗ് ബോസിൽ വേണോ താല്പര്യം ഉണ്ടായിരുന്നു. അഖിലിന് ഏഷ്യാനെറ്റിന്റെ ഒരു ആളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, അവരെടുത്തില്ല. ഇവന് ബിഗ് ബോസിലെ വിന്നറായി, പക്ഷെ ബിഗ് ബോസ് ഡയറക്ടർ ചെയ്യാൻ അറിയാമോ? ബിഗ് ബോസിലെ വിന്നറായി, പക്ഷെ ഇവന്റെ ആഗ്രഹം അതിലെ മെയിൻ ഡയറക്ടർ ആവണമെന്ന് വരെ അവരാഗ്രഹമുണ്ട്. അത്ര അവർ അപ്രോച്ച് നടത്തി ഷിജുനെ കൊണ്ട്, അവർ സമ്മതിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള ഹുങ്കുകളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. എന്തായാലും ഒരുപാട് പേര് എനിക്ക് അഗേൻസ്റ്റ് ആയിരിക്കും, എന്നാലും കുറച്ച് പ്രേക്ഷകരെങ്കിലും ഞാൻ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഇതിൽ ഒരുപാട് കളി നടന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച അത്ര ജെനുവിൻ അല്ല അഖിൽമാരാർ. ഏഷ്യാനിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഏഷ്യാനിന്റെ ഭാഗത്ത് പല തെമ്മാടിത്തരവും നടന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ജെനുവിൻ അല്ല അഖിൽമാരാർ എന്നാണ് ഞാൻ കേട്ട വോയിസ് സ്ലിപ്പുകൾ വാട്സപ്പിൽ. തെളിവുണ്ട്. അഖിൽമാരാർ എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. തെളിവ് എന്തെങ്കിലുമുണ്ട്. അല്ല സിബിനെ കൊണ്ടുവരാനോ പ്രേക്ഷകരെ സ്നേഹിക്കാനോ ഒന്നുമല്ല ഈ വിഷയം അഖിൽമാരാർ എടുത്തിട്ടിരിക്കുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.